بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بريم الله بريم. ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചെറിയ ഒരു സ്വലാത്ത്, എന്നാൽ വലിയ മഹത്വമുള്ളൊരു സ്വലാത്ത്. എല്ലാ പ്രയാസങ്ങൾക്കും സമാധാനം ലഭിക്കുന്ന, ഏതൊരു പ്രയാസങ്ങൾ നമ്മൾ കുടുങ്ങി നിന്നാലും ഏതേത് പ്രതിസന്ധികളിൽ അകപ്പെട്ടു നിന്നാലും അതിൽ നിന്ന് കൂരി രക്ഷപ്പെടാനുള്ള നല്ല ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. മഹാനായ ഷെയ്ഖ് ഇബ്നു ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം. ഒരു ദിവസം ഡമസ്കസിലെ മുഫ്തിയായ ഹാമിദുൽ അഫന്തി എന്നവർ, ഡമസ്കസിലെ മുഫ്തിയായ ഹാമിദുൽ അഫന്തി എന്നവർക്ക് ചെറിയൊരു പ്രയാസം അനുഭവപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രയാസത്തിൻ്റെ പേരിൽ അവിടുത്തെ മന്ത്രിമാർ അദ്ദേഹത്തിനെ പിടികൂടാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം ആകെ വിഷമത്തിലാണ്. ഇവിടുത്തെ മുഫ്തിയാണ് ഈ എന്നെ പിടികൂടിയാൽ ജനങ്ങൾക്കിടയിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ജനങ്ങൾ എന്നെ ഏത് രൂപത്തിലാണ് കണക്കാക്കുക എന്നെല്ലാം ചിന്തിച്ച് മഹാനവറുകൾ വല്ലാതെ വിഷമത്തിൽ കഴിയാണ്. നാളെ നേരം കൊടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്യുമല്ലോ, എന്നെ മന്ത്രിമാർ പിടിച്ചു കൊണ്ടുപോകുമല്ലോ, തെറ്റ് ചെയ്യാത്ത ഞാൻ ജനങ്ങൾക്കിടയിൽ മോശക്കാരനായി പോകുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മഹാനവറുകൾ വിഷമിച്ചു. ഈ ഒരു സമയത്ത് അദ്ദേഹം വിഷമത്തോടുകൂടി കിടന്നുറങ്ങുന്ന സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഹാമിദുൽ അഫന്തി എന്ന മഹാനവറുകൾ സ്വപ്നം കാണുകയാണ്. മഹാനവറുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വലാത്ത് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓ അഫന്തി എന്നവരെ, നിങ്ങൾ ഈ സ്വലാത്തിനെ മുറുകെ പിടിക്കുക, ഇത് നിങ്ങൾ ചൊല്ലുക, നിങ്ങളെ വിഷമങ്ങൾ അള്ളാഹു തആല മാറ്റിത്തരും. പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു, സ്വപ്നത്തിൽ നിന്ന് എണീറ്റു. എണീറ്റ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് ഞാൻ കണ്ടത്? അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മ വരികയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വലാത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഓർമ്മ വന്നു. അദ്ദേഹം പിന്നീട് ധാരാളമായ സ്വലാത്ത് ചൊല്ലി, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു, നേരം കൊടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്യുമല്ലോ, ജനങ്ങൾക്കിടയിൽ ഞാൻ മോശക്കാരനായി മാറുമല്ലോ എന്ന ചിന്തയോടുകൂടി ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണണമെന്ന് ഉദ്ദേശത്തോടുകൂടി മഹാനായ ഹാമിദുൽ അഫന്തി എന്നവർ സ്വലാത്തിന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. നേരം കൊടുത്തപ്പോഴേക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന ഒരു വാർത്തയാണ് മഹാനവർക്ക് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തൊരു സ്വലാത്താണ് ഞാൻ പറയുന്നത്. ഏതാണ് ആ സ്വലാത്ത് എന്നറിയുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത് ഹീലതി അദരികനി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത് ഹീലതി അദരികനി യാ റസൂലല്ലാഹ്. ഇതാണ് ആ സ്വലാത്ത്. ഈ സ്വലാത്ത് വളരെ ചെറിയൊരു സ്വലാത്താണ്, നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റിയ സ്വലാത്താണ്. ആ സ്വലാത്തിനെ ദിനം പ്രതി 200 തവണയെങ്കിലും നാം ഇങ്ങനെ ചൊല്ലിയാൽ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ളാഖത് ഹൈലത്തി അദരികനി യാ റസൂലല്ലാഹ് എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇത്തരം അൽമുകൾ നാം പഠിക്കുന്നതോടൊപ്പം നാം മറ്റുള്ളവർക്ക്, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവർ കൂടി അത് പഠിക്കട്ടെ, അത് ജീവിതത്തിൽ പകർത്തട്ടെ, അതിൻ്റെ പ്രതിഫലം കൂടി അല്ലാഹു തആല നമുക്ക് നൽകും എന്നത് നാം മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.